അങ്ങനെ പല കാരണങ്ങൾ കൊണ്ട് പല തരത്തിലായിരിക്കും ഗ്യാസ് ഫോം ചെയ്യുന്നത്. ചിലർക്ക് വയറ് നിറഞ്ഞ് വീർത്ത് നിൽക്കാം, ചിലർക്ക് വലിയ വയറ് അങ്ങനെ കമ്പിച്ചിരിക്കണമെന്നില്ല, പക്ഷെ ഗ്യാസ് ഉണ്ടാകാം. നമസ്കാരം, ഷാൻഡി ഡോക്ടറാണ്. യുവർ ഡെയിലി ഡോസ് ഓഫ് ഹോമിയോപ്പതിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വായു കോപം ഉണ്ടാകാനുള്ള കാരണങ്ങളെപ്പറ്റിയും അതിനുള്ള തരം അനുസരിച്ചുള്ള ഹോമിയോപ്പതി മരുന്നുകളെപ്പറ്റിയുമാണ് ഇന്ന് സംസാരിക്കുന്നത്. നമ്മൾ കഴിക്കുന്ന ഫുഡിൻ്റെ കണ്ടൻസ് കുടലിനുള്ളിൽ ദഹിക്കാതെ കിടന്ന് അത് ഫെർമെൻ്റ് ചെയ്ത് ഗ്യാസ് ഉണ്ടാകാം. ചില അസുഖങ്ങൾ, ഇറിറ്റബിൾ ബൗൾ സിൻഡ്രോം, സീലിയാക്സ് ബ്രൂ ഡിസീസ്, പാലിനോടുള്ള അലർജിയായ ലാക്ടോസ് ഇൻടോളറൻസ്, ഇതൊക്കെയും ഫ്ലാറ്റുലൻസ് അഥവാ വായു കോപം ഉണ്ടാക്കാനുള്ള കാരണങ്ങളാണ്. ചില മെഡിസിൻസ് എടുക്കുന്നത് വഴിയും കൂടുതൽ ഗ്യാസ് വയറിനുള്ളിൽ ഫോം ചെയ്യാറുണ്ട്. സാധാരണഗതിയിൽ ഈ ഉണ്ടാകുന്ന ഗ്യാസ് വലിയ ഉപദ്രവമൊന്നുമില്ലാതെ കീശ്വാസമായി പോകാറാണ് പതിവ്. പക്ഷെ ചില സമയങ്ങളിൽ കുടലിനുള്ളിലൂടെ ഈ ഗ്യാസ് മൂവ് ചെയ്യുന്ന രീതി, അതിൻ്റെ സ്പീഡ്, കുടലിൻ്റെ മൂവ്മെൻറ്റ്, ഇതൊക്കെ ബന്ധപ്പെട്ട് അതൊരു പ്രശ്നമായി ഒരു അസുഖം പോലെ തോന്നാം. പെയിൻ ഉണ്ടാകാം, ഗ്യാസ് നിറയുന്നത് കാരണം ബുദ്ധിമുട്ടുകൾ ഉണ്ടാകാം. ഇപ്പോൾ കൂടുതൽ ഗ്യാസ് ഉണ്ടത് കൊണ്ടാകണമെന്നില്ല മിക്കവാറും പെയിൻ ഉണ്ടാകുന്നത്. ഇത് കുടലിനുള്ളിൽ ഇതിൻ്റെ മൂവ്മെൻ്റ് അനുസരിച്ചാണ് പെയിൻസ് ഉണ്ടാകാറുള്ളത്. ഗ്യാസ് ഉണ്ടാകുന്ന സമയം നമ്മൾ പബ്ലിക് പ്ലേസസിലൊക്കെ ആണെങ്കിൽ മിക്കവാറും നമ്മൾ ഹോൾഡ് ചെയ്യാനാണ് ശ്രമിക്കാറ്. എന്തായാലും ഇത് പുറത്ത് വരും, അപ്പോൾ നമ്മൾ അധികം സമയം അത് ഹോൾഡ് ചെയ്ത് വയ്ക്കുന്നത് നല്ലതല്ല. കൂടുതൽ ഗ്യാസ് കുടലിനുള്ളിൽ കളക്ട് ചെയ്ത് നിൽക്കുന്നത് വഴി അതൊരു ഫോഴ്സബിളായിട്ട് വളരെ ശക്തിയോടുകൂടി അതിന് പുറത്തു വരാൻ സാധ്യതയുണ്ട്. എത്രയും പെട്ടെന്ന് സ്യൂട്ടബിളായ ഒരു പ്ലേസ്, ടോയ്ലറ്റ്, റെസ്റ്റ് റൂം, അതൊക്കെ കണ്ടുപിടിച്ച് ഈ ഗ്യാസ് റിലീസ് ചെയ്യുന്നതായിരിക്കും നമ്മൾ ഹോൾഡ് ചെയ്യുന്നതിനെക്കാട്ടിലും നല്ലത്. വായുകോപം ഉണ്ടാകുമ്പോൾ പുറത്തു വരുന്നത് എന്ത് ഗ്യാസ് ആയിരിക്കും? അത് ഹൈഡ്രജൻ, കാർബൺ ഡയോക്സൈഡ്, നൈട്രജൻ, മീഥെയ്ൻ, ഹൈഡ്രജൻ സൾഫൈഡ്, അങ്ങനെ പല തരത്തിലുള്ള കണ്ടൻസാണ്. ഇതൊക്കെ ഫെർമെൻറ്റേഷൻ്റെ ഭാഗമായിട്ടുണ്ടാകുന്നതാകാം, അല്ലെങ്കിൽ കൂടുതൽ സോഡ കുടിക്കുന്ന ഒരാളിൽ കാർബൺ ഡയോക്സൈഡ് കൂടുതലായിട്ട് കാണാം. കഴിക്കുമ്പോഴൊക്കെ ആഹാരത്തിനോടൊപ്പം ഒരുപാട് എയർ ഒഴുകുന്ന ആൾക്കാരാണെങ്കിൽ അതിനോടൊപ്പം നൈട്രജൻ കാണാം. എന്തെങ്കിലും ഡൈജഷൻ്റെ പ്രശ്നങ്ങളൊക്കെ ഉള്ളവരിൽ ഹൈഡ്രജൻ സൾഫൈഡ്. പ്രത്യേകരമായ ഭക്ഷണങ്ങൾ, ചില വെജിറ്റബിൾസ്, ബ്രോക്കോളി, ക്യാബേജ്, കോളിഫ്ലവർ, പിന്നെ പയർ, പരിപ്പ് വർഗ്ഗങ്ങൾ, ഇതൊക്കെ സാധാരണയായി ഗ്യാസ് ഉണ്ടാക്കുന്ന ഭക്ഷണ സാധനങ്ങളാണ്. പിന്നെ കൂടുതലായിട്ട് ആർട്ടിഫിഷ്യൽ സ്വീറ്റ്നേഴ്സ് ഉപയോഗിക്കുകയാണെങ്കിൽ അതും ഗ്യാസിനുള്ള ഒരു കാരണമാകാറുണ്ട്. അങ്ങനെ പല കാരണങ്ങൾ കൊണ്ട് പല തരത്തിലായിരിക്കും ഗ്യാസ് ഫോം ചെയ്യുന്നത്. ചിലർക്ക് വയറ് നിറഞ്ഞ് വീർത്ത് നിൽക്കാം, ചിലർക്ക് വലിയ വയറ് അങ്ങനെ കമ്പിച്ചിരിക്കണമെന്നില്ല, പക്ഷെ ഗ്യാസ് ഉണ്ടാകാം. ചിലർക്ക് ലൗഡ്, ഭയങ്കര ഒച്ചയുള്ളതായിരിക്കാം ഇത് പോകുന്നത്. ചിലർക്ക് തീരെ പ്രശ്നങ്ങളൊന്നുമില്ലാതെ പോകും. ചിലർക്കിത് അറിയാതെ പോകാം, അങ്ങനെ വേദനയോടുകൂടി പോകാം. അങ്ങനെ പല തരത്തിൽ ഈ ഫ്ലാറ്റസ്, അതായത് കീശ്വാസം, പുറത്തു പോകും. അപ്പോൾ അതിനനുസരിച്ച് ഹോമിയോപ്പതിയിൽ മെഡിക്കേഷൻസ് ഉണ്ട്, ഓരോ തരത്തിലുള്ള ഈ വായു കോപം അനുസരിച്ച്. അതിൽ കുറച്ച് മെഡിസിൻസ് നമുക്ക് നോക്കാം. വയറ് വായു നിറഞ്ഞ് തിങ്ങി നിറഞ്ഞിരിക്കുന്നത് പോലെ തോന്നുക, അതോടൊപ്പം വേദനയുണ്ടാകുക, ഗ്യാസ് പുറത്തു പോകുന്നത് ഒഫെൻസീവായിരിക്കും, അതോടൊപ്പം വയറിന് വേദനയും ഉണ്ടായിരിക്കും. ഗ്യാസ് പുറത്തു പോകുന്നതായിരിക്കും രോഗിക്ക് ആശ്വാസമുണ്ടാവുക. ഇങ്ങനെയുള്ള കേസിൽ കാർബോവെജ് എന്ന മെഡിസിനാണ് നൽകുക. വയറ് കമ്പിച്ചിരിക്കുകയാണ്, ഗ്യാസിനോടൊപ്പം തന്നെ വേദനയുമുണ്ട്, എന്നാൽ രോഗിക്ക് ആശ്വാസം കിട്ടുന്നത് കുനിഞ്ഞിരിക്കുമ്പോഴാണ്. അങ്ങനെയാണെങ്കിൽ ചൈനയായിരിക്കും മെഡിസിൻ. ദുർഗന്ധത്തോടുകൂടിയുള്ള ഗ്യാസ് പുറത്തു പോകുന്നതിന് മുമ്പ് വയറിനുള്ളിൽ അള്ളിപ്പിടിക്കുന്ന പോലെയുള്ള വേദനയുണ്ടെങ്കിൽ ഗ്രാഫൈറ്റിസ് എന്ന മെഡിസിനാണ് നൽകുക. ഗ്യാസ് പുറത്തു പോകാൻ വളരെയധികം ബുദ്ധിമുട്ടുണ്ട്. വയറിനുള്ളിൽ ഈ ഗ്യാസ് തിങ്ങി നിറഞ്ഞ് കല്ലുകൾ, കൂർത്ത കല്ലുകൾ നിറഞ്ഞിരിക്കുന്നത് പോലെ തോന്നുകയും എന്നാൽ രോഗി വശങ്ങളിലേക്ക് ചരിഞ്ഞു കിടക്കുമ്പോഴാണ് ആശ്വാസം ലഭിക്കുകയും ചെയ്യുന്നതെങ്കിൽ കോക്കുലസ് എന്ന മെഡിസിനാണ് സഹായിക്കുക. വയറ് കമ്പിച്ചിരിക്കുകയും വയറിന് പുറത്ത് തൊടുകയോ അല്ലെങ്കിൽ ടൈറ്റായിട്ടുള്ള ഉടുപ്പുകൾ ഇടുകയോ ചെയ്യുമ്പോൾ വയറ് ഭയങ്കര സെൻസിറ്റീവായിട്ട് തോന്നുകയും അതിഭയങ്കരമായ വേദനയുണ്ടാവുകയും ചെയ്യുന്നുണ്ടെങ്കിൽ വെറൈട്രം ആൽബം എന്ന മെഡിസിനാണ് നൽകുക. ഒരു കൺട്രോളും ഇല്ലാതെയാണ് വായു പുറത്തു പോകുന്നതെങ്കിൽ ആലോസ് എന്ന മെഡിസിനാണ്. ടോയ്ലറ്റിൽ പോകുന്ന സമയത്ത് വളരെ ഉച്ചത്തിലുള്ള ഫ്ലാറ്റസ് ആണ് പുറത്തു പോകുന്നതെങ്കിൽ അർജന്റം നൈട്രിക്കം എന്ന മെഡിസിനാണ് നൽകുക. തീരെ ശബ്ദമില്ലാത്ത വായുവാണ് പോകുന്നതെങ്കിൽ അതിന് സബഡില്ല എന്ന മെഡിസിനാണ് നൽകുക. ചീഞ്ഞ മുട്ടയുടെ
നാറ്റത്തോടു കൂടിയാണ് ഈ ഗ്യാസ് പുറത്തു പോകുന്നതെങ്കിൽ ആർണിക്ക വളരെയധികം ഹെൽപ്പ് ചെയ്യാറുണ്ട്. ടോയ്ലറ്റിലൊക്കെ പോയി കഴിഞ്ഞിട്ട് വയറിനുള്ളിൽ ഈ അതികഠിനമായ വേദനയോടു കൂടിയാണ് ഗ്യാസ് പോകുന്നതെങ്കിൽ കോളോസിൻസ് എന്ന മെഡിസിൻ ആണ് നൽകുക. കോളോസിൻസിന് അള്ളിപ്പിടിക്കുന്നത് പോലെയുള്ള, മുറിഞ്ഞു പോകുന്നത് പോലെയുള്ള അതികഠിനമായ വേദനയായിരിക്കും. അമർത്തി പിടിക്കുമ്പോഴായിരിക്കും ഈ വേദനയ്ക്ക് ആശ്വാസവും ലഭിക്കുക. ഹോമിയോപ്പതിയിൽ ഗ്യാസ് അല്ലെങ്കിൽ ഫ്ലാറ്റുലൻസ് എന്ന ഒറ്റ പേരിലല്ല ഈ വായുകോപത്തെ നേരിടുന്നത്. അത് പലതരത്തിലായിരിക്കും ഓരോരുത്തർക്കും എക്സ്പീരിയൻസ് ചെയ്യുന്നത്. അതിനനുസരിച്ചുള്ള മെഡിക്കേഷൻസ് ആണ് ഹോമിയോപ്പതിയിൽ നൽകുക. അടുത്തുള്ള ഹോമിയോപ്പതിനെ സമീപിച്ച് നിങ്ങളുടെ പ്രശ്നങ്ങൾ പറഞ്ഞ് അതിനനുസരിച്ചുള്ള മെഡിസിൻ വാങ്ങിച്ച് ഉപയോഗിക്കുക. ഇതിലും കൂടുതൽ തരത്തിലുള്ള ഗ്യാസ് പ്രശ്നങ്ങൾ ഹോമിയോപ്പതി ഐഡൻറ്റിഫൈ ചെയ്തിട്ടുണ്ട്. അതിനുള്ള മരുന്നുകളും ഹോമിയോപ്പതിയിലുണ്ട്. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നന്ദി.